കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ്. അതോടൊപ്പം തന്നെ ചർച്ചയിൽ വരുന്ന ഒന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പശ്ചിമഘട്ടം എന്താണെന്ന് പറയണം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന്റെ സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. സഹ്യാദ്രി എന്നും സഹ്യപർവ്വതം എന്നെല്ലാം ഈ പ്രദേശത്തിന് പേരുണ്ട്. ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. ഇടതൂർന്ന നിത്യഹരിത വനങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വഴി കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ മിക്ക നദികളുടെയും ഉത്ഭവം കൂടിയാണ് പശ്ചിമഘട്ടം. ലോകത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പല സസ്യജന്തുക്കളുടെ ആവാസ വ്യവസ്ഥയായ പശ്ചിമഘട്ടത്തിനെ ലോകത്തിലെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പ്രാധാന്യമെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോഴും പലതരം ഭീഷണികൾ നേരിടുന്ന ഒരു പ്രദേശമാണ് ഇന്ന് പശ്ചിമഘട്ടം. 1920-1990 കാലയളവിൽ മാത്രം പ്രദേശത്തെ 40% വനസമ്പത്ത് നശിച്ചുപോയിട്ടുണ്ട്. മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളാണ്. ഖനനം, വ്യവസായം, വൈദ്യുതി നിലയങ്ങൾ, ടൂറിസം എന്നിവയുടെയൊക്കെ പേരിൽ നടന്നുവരുന്ന അതിരുവിട്ട കയ്യേറ്റങ്ങൾ പശ്ചിമഘട്ടത്തെ പൊതുവിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഫോറസ്റ്റ് പോളിസി പ്രകാരം പർവ്വത മേഖലകളിൽ 60% വനമായിരിക്കണം. എന്നാൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് 40% താഴെ വനം മാത്രമേ ഉള്ളൂ. ഇന്നിവിടെ കൂടുതൽ ഭാഗവും തോട്ടങ്ങളാണ്. ഏലത്തോട്ടങ്ങളും ചായത്തോട്ടങ്ങളും യൂക്കാലിത്തോട്ടങ്ങളും ഒക്കെ വന്നതോടെ ജൈവവൈവിധ്യ സമ്പത്ത് വലിയ തോതിൽ തന്നെ നാശം സംഭവിച്ചു. ഇക്കാരണങ്ങളെല്ലാം പ്രതിഷേധത്തിനിടയാക്കിയപ്പോൾ പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് 2010 ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 2010 മാർച്ചിൽ വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ എക്സ്പേർട്ട് പാനൽ എന്ന കമ്മിറ്റി രൂപീകരിച്ചത്. ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ 14 വിദഗ്ധർ അടങ്ങിയ ഈ സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മേഖലയുടെ നിലവിലുള്ള പാരിസ്ഥിതിക സ്ഥിതി വിശകലനം ചെയ്യുക, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പശ്ചിമഘട്ടത്തിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകൾ അഥവാ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വിജ്ഞാപനം ചെയ്യേണ്ട പ്രദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിരുകൾ അടയാളപ്പെടുത്തുക, പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണം, പരിപാലനം, പുനരുജ്ജീവനം തുടങ്ങിയവയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമുള്ള ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ശുപാർശ ചെയ്യുക എന്നിവയൊക്കെയായിരുന്നു സമിതിക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ. പരിസ്ഥിതി ലോല മേഖലകൾ അഥവാ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ നിർണ്ണയിക്കാൻ മൊത്തം പശ്ചിമഘട്ടത്തെ സമിതി 9 കിലോമീറ്റർ നീളവും 9 കിലോമീറ്റർ വീതിയുമുള്ള 2200 സ്ക്വയറുകളായി തരംതിരിച്ചു. ഈ സ്ക്വയറുകളുടെ ജൈവ വൈവിധ്യം, ഭൂമിയുടെ ചരിവ്, മഴയുടെ തോത് തുടങ്ങിയ പരിസ്ഥിതി വിവരങ്ങൾ സംഭരിച്ച് 14 അടിസ്ഥാന സ്വഭാവങ്ങൾ തീരുമാനിച്ചു. ഈ 14 സ്വഭാവങ്ങൾക്കും 1 മുതൽ 10 വരെ മാർക്കും കൊടുത്തു. 1 മുതൽ 3 വരെ മാർക്ക് കിട്ടിയ സ്ക്വയറുകൾ സോൺ 3 3 മുതൽ 5 വരെ മാർക്കുള്ളവ സോൺ 2 5 മുതൽ 10 വരെ മാർക്കുള്ളവ സോൺ 1 തിരിച്ചു. പരിസ്ഥിതി ലോലമെന്ന വിഭാഗത്തിൽപ്പെടുത്തേണ്ട പശ്ചിമഘട്ടത്തിന്റെ അതിരുകൾ ഏതെന്നാണ് സമിതി പ്രധാനമായും നിർണ്ണയിച്ച മറ്റൊരു കാര്യം. പശ്ചിമഘട്ടത്തിൽ വരുന്ന 44 ജില്ലകളിലെ 142 താലൂക്കുകളിൽ നിന്നും 134 പരിസ്ഥിതി ലോല മേഖലകളാണ് സമിതി തിരിച്ചറിഞ്ഞത്. പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവുമൊക്കെയായി നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിനും ശേഷം 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ കമ്മിറ്റി തങ്ങളുടെ 522 പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പാടില്ല, പ്ലാസ്റ്റിക് ഉപയോഗം 3 വർഷം കൊണ്ട് നിർത്തണം, മേഖല 1 5 വർഷം കൊണ്ടും മേഖല 2 8 വർഷം കൊണ്ടും മേഖല 3 10 വർഷം കൊണ്ടും ജൈവ കൃഷിയിലേക്ക് മാറണം, പ്രത്യേക സാമ്പത്തിക മേഖലയോ പുതിയ ഹിൽ സ്റ്റേഷനോ പാടില്ല, പൊതുഭൂമി സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല, മേഖല 1 2 വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, മേഖല 1 2 പുതിയ ഖനനം അനുവദിക്കരുത്, റോഡ് വികസനം പരിസ്ഥിതി ആഘാത പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ആകാവൂ, പുഴകളുടെ തിരിച്ചുവിടൽ അനുവദിക്കരുത് എന്നിവയൊക്കെയായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് ദീർഘനാളായിട്ടും വന പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ടില്ല. ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടായതുമില്ല. പിന്നീട് ഡൽഹി ഹൈക്കോടതിയും വിവരാകാശ പ്രവർത്തകരുടെയും ഇടപെടൽ മൂലം സർക്കാരിന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ ഭൂമി വിലയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ഭൂവിൽപ്പന അനുവദിച്ചാൽ തന്നെ അത്തരം ഭൂമിയുടെ വില ഇടിയുമെന്നും വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന രീതിയിലായി പ്രചാരണങ്ങൾ. അങ്ങനെ മാധവ് ഗാഡ്ഗിൽ സമിതിയുടെ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഒരു വിഭാഗം ജനങ്ങളും സംസ്ഥാന സർക്കാരുകളും കടുത്ത ആശങ്ക ഉന്നയിക്കുകയും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ ആശങ്കകൾ പരിഗണിച്ചും
ഗാർഗിൽ സമിതി ശുപാർശകൾ വിലയിരുത്തിയും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഹൈലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന പേരിൽ മറ്റൊരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗം കെ കസ്തൂരിരംഗനായിരുന്നു ഈ സമിതിയുടെ ചെയർമാൻ. പശ്ചിമഘട്ട മലനിരകളുടെ 4/3 ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗാർഗിൽ സമിതി ശുപാർശകൾ കസ്തൂരിരംഗൻ കമ്മിറ്റി വിയോജിപ്പ് രേഖപ്പെടുത്തി. പശ്ചിമഘട്ട മലനിരകളുടെ 37% മാത്രമാണ് ഇപ്രകാരമുള്ള പ്രദേശമെന്ന് സമിതി വിലയിരുത്തി. ഗാർഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്ത 3 തരം പരിസ്ഥിതി സംവേദക മേഖലകൾക്ക് പകരം ഒറ്റ മേഖലയെ മാത്രം സംരക്ഷിക്കാനായിരുന്നു പുതിയ നിർദ്ദേശം. കേരളത്തിലെ റിസർവ് നിക്ഷിപ്ത വനങ്ങൾ പോലും പൂർണ്ണമായി സംരക്ഷിക്കാൻ സമിതി ശുപാർശ ചെയ്തിരുന്നില്ല. 2013 നവംബറിൽ വന പരിസ്ഥിതി മന്ത്രാലയം കസ്തൂരിരംഗൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുന്നതിനായി പ്രസ്താവന ഇറക്കി. എന്നാൽ ഇത് പല പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. ഗാർഗിൽ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നും വിമർശനങ്ങൾ കണക്കിലെടുത്ത് ഏത് റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് നിശ്ചയിക്കുമെന്നും 2016 ഓഗസ്റ്റിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. എന്നാൽ പിന്നീട് ഇതിന്മേൽ കാര്യമായ നടപടികൾ ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് ഓരോ തവണ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഒടുവിൽ ഗാർഗിൽ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലേക്ക് വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും വിരൽ ചൂണ്ടുകയാണ്. എന്നാൽ ഇന്നും ആ റിപ്പോർട്ട് ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് ഖേദകരം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസം കാണാം.